നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് കോർപ്പറേറ്റുകളെ നിലംപരിശാക്കാനുള്ള കവചമെന്ന് തെളിയിച്ച സംഘടനയാണ് സിഒഎ എന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ. കേബിൾ ഇന്റർനെറ്റ് സേവനദാതാക്കളിൽ കേരള വിഷൻ ഇന്ത്യയിലെ ഒന്നാം നിരയിലേക്ക് എത്തിയത് ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഉദാഹരണമാണെന്നും കെ വി രാജൻ. ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥികൾക്ക് പരുക്ക്. ആലുവ സ്വദേശികളായ ഫർഹാൻ, ഷമീം എന്നിവർക്കാണ് പരുക്കേറ്റത്. അപകടമുണ്ടായത് ട്രെയിനിന്റെ ചവിട്ടുപടിയിലിരുന്ന് കാൽ താഴേക്കിട്ട് യാത്ര ചെയ്യുന്നതിനിടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിൽ. തേക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും. വാർത്തകൾ വിശദമായി. ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് കോർപ്പറേറ്റുകളെ നിലംപരിശാക്കാനുള്ള കവചമെന്ന് തെളിയിച്ച സംഘടനയാണ് സിഒഎ എന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ. മാളയിൽ സിഒഎ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി എസ് എൻ എൽ കേരളത്തിലുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തൊട്ട് താഴെ അവരിൽ നിന്നോടൊപ്പം വലിയ രീതിയിലുള്ള സ്വഭാവത്തോടുകൂടി വരികയാണ്. അതോടൊപ്പം തന്നെയാണ് ഭീമൻ കോർപ്പറേറ്റ് കമ്പനികളായ ജിയോ ആയാലും അല്ലെങ്കിൽ എയർടെൽ ആയാലും അത്തരത്തിലുള്ള കമ്പനികളും വലിയ രീതിയിലുള്ള വളർച്ച രാജ്യത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ചെറുകിട അല്ലെങ്കിൽ ഒരു എല്ലാ സ്റ്റേറ്റിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ പോലും നമ്മുടെ സ്റ്റേറ്റിലൊക്കെ പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ചെറിയ രീതിയിലുള്ള ഐ എസ് പികളൊക്കെ ഇവിടെ സാന്നിധ്യം ഉറപ്പാക്കുകയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പല മേഖലയിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. പല സ്ഥലത്തും അതിനെ നല്ല രീതിയിൽ മറികടക്കാനും കേരള വിഷയമായിട്ടുള്ള കണക്ടിവിറ്റി ഉയർന്ന തോതിൽ നിലനിർത്താനും നമുക്ക് കഴിയുന്നുണ്ട്. കേബിൾ ഇന്റർനെറ്റ് സേവനദാതാക്കളിൽ കേരള വിഷൻ ഇന്ത്യയിലെ ഒന്നാം നിരയിലേക്ക് എത്തിയത് ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഉദാഹരണമാണെന്നും കെ വി രാജൻ ചൂണ്ടിക്കാട്ടി. മേഖലാ പ്രസിഡന്റ് എം ബി രാജു അധ്യക്ഷത വഹിച്ചു. പി എൽ ജോണി, പി എസ് സുബിതൻ, കെ എ തോമസ്, പി ആന്റണി എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. കെ സി സി എൽ എം ഡി പി പി സുരേഷ് കുമാർ, തൃശൂർ കേരള വിഷൻ ചെയർമാൻ പി എം നാസർ, സിഒഎ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മോഹനകൃഷ്ണൻ, പി എം സുമേഷ്, ജിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥികൾക്ക് പരുക്ക്. ആലുവ സ്വദേശികളായ ഫർഹാൻ, ഷമീം എന്നിവർക്കാണ് പരിക്കേറ്റത്. ട്രെയിനിന്റെ ചവിട്ടുപടിയിലിരുന്ന് കാൽ താഴേക്കിട്ട് യാത്ര ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വച്ചായിരുന്നു സംഭവം. കാലിന് സാരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പങ്കെടുക്കുന്നതിനെ ചൊല്ലിയുള്ള വിവാദം കത്തിപ്പടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. ഉച്ചയോടെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് തൃശൂരിലേക്ക് പോകും. തേക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും. ഇന്ന് തമിഴ്നാട്ടിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത സർക്കാർ സംഘടിപ്പിക്കുന്ന വികസിത ഭാരത സങ്കല്പയാത്രയോടനുബന്ധിച്ച പരിപാടി തൃശൂർ ജില്ലയിൽ നടന്നു വരികയാണ്. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി, ജില്ലാ ലീഡ് ബാങ്ക് നബാർഡ്, ഐ സി എ ആർ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം, റബ്ബർ ബോർഡ്, ഫാക്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ആത്മ, ഭാരത് ഗ്യാസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. കാടുകുറ്റി പനമ്പള്ളി സ്മൃതി മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടി ഡി ഡി ജി ഡി എഫ് എസ് എം ജി ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും
അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ ചോദിക്കാം. ഏത് പ്രോഗ്രാമായാലും അതിൻ്റെ എല്ലാം സബ്സിഡി ആയാലും എല്ലാം കിട്ടുന്നത് ബാങ്കിൽ തന്നെയാണ്. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും ബാങ്കിൽ ചോദിച്ചാലും നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള സംശയ നിവാരണത്തിനുള്ള ഒരു സൗകര്യവുമുണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളു നമുക്ക് എന്താ പറയാനുള്ളത്. ബാക്കിനി ബാക്കി പാട്ടിൻ്റെ അടുത്ത് അത് കേൾക്കാം. നന്ദി, നമസ്കാരം. എൽ ഡി എം മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഖിൽ, ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് കല്ലൂർ സെന്റ് ജോർജ് UP സ്കൂൾ സമാപിച്ചു. സമാപന സമ്മേളനം പ്രസിദ്ധ കലാകാരൻ മുരളി ചാലക്കുടി ഉദ്ഘാടനം നിർവഹിച്ചു. കാടുകുറ്റി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോഹിനിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. കാടുകുറ്റി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷാഹിം സാബു, പ്രിൻസിപ്പൽ KS ലേഖ, പ്രോഗ്രാം ഓഫീസർ നൈന കെ ജോസ് എന്നിവർ സംസാരിച്ചു. അന്നം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വെള്ളാങ്ങലൂർ ആലപ്പാട്ട് സ്വീറ്റ് ഹൌസ് ഉടമ ജോൺസൺ ആലപ്പാട്ട് വെള്ളാങ്ങലൂരിലെ 200 വരുന്ന തൊഴിലാളികൾക്ക് കേക്കും ബ്രെഡും വിതരണം ചെയ്തു. വെള്ളാങ്ങലൂർ സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ഷറൻസ് എളംതുരുത്തി വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ആൻഡോ കോലങ്ങണ്ണി ജെയ്സൺ, പാലോഴിപ്പറമ്പിൽ ജോൺസൺ ആലപ്പാട്ട് ബെന്നി കൂളിയാടൻ, ഫ്രാൻസിസ് കൂളിയാടൻ, സാബു കൂളിയാടൻ, ജോർജ് തീതായി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മാളവള്ളിപ്പുറം ഹാപ്പി ബലിവേദി വാർഷികാഘോഷ സമ്മേളനം നടന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് ഉദ്ഘാടനം ചെയ്തു. കെ സി സുബ്രേട്ടനൊക്കെ ഇട്ട് വേറൊരാൾക്ക് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം ഇതിൻ്റെ പിന്നാലെ എത്രയോ ദിവസങ്ങളുടെ ബുദ്ധിമുട്ട് ഈ കൊച്ചുകുട്ടികളെ ഒരുക്കാനും ഈ കൊച്ചുകുട്ടികളുടെ സംഘടിപ്പിക്കാനും അവരെ ഈ കലാപരിപാടികൾക്ക് ഒരുക്കാനും എൻ്റെ അറിവിൽ ഈ നമ്മുടെ അടുത്ത പ്രദേശത്ത് കെ സി സുബ്രേട്ടന് മാത്രമേ കഴിയുള്ളൂ. ആദ്യമായി ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഇന്ന് നമ്മുടെ പ്രദേശത്ത് നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് പ്രചോദനമായും അവരെ പ്രോത്സാഹിപ്പിച്ചും ഏതെങ്കിലും വേദിയിൽ രണ്ട് വാക്ക് പറയാൻ പ്രാപ്തനാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പിന്നിലെല്ലാം കെ സി സുബ്രേട്ടൻ്റെ ഒരു ശക്തമായ കരമുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഖ ഷാൻഡി ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ സിബി ഫ്രാൻസിസ്, റഹ്മത് ചൊവ്വര എന്നിവരും PV അരുൺ, ലിബിൻ പ്ലാക്കൽ, KV വിബിൻ എന്നിവർ സംസാരിച്ചു. ബാലവേദി ആദ്യകാല ഭാരവാഹികളായ KK സുരേഷ്, KM ചന്ദ്രൻ, KA രാജു, MK സുബ്രഹ്മണ്യൻ, PP ഷാജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് കോർപ്പറേറ്റുകളെ നിലംപരിശാക്കാനുള്ള കവചമെന്ന് തെളിയിച്ച സംഘടനയാണ് COA എന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ. കേബിൾ ഇന്റർനെറ്റ് സേവനദാതാക്കളിൽ കേരള വിഷൻ ഇന്ത്യയിലെ ഒന്നാം നിരയിലേക്ക് എത്തിയത് ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഉദാഹരണമാണെന്നും KV രാജൻ. ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിൽ കാൽക്കുടുങ്ങി വിദ്യാർത്ഥികൾക്ക് പരുക്ക്. ആലുവ സ്വദേശികളായ ഫർഹാൻ, ഷമീം എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടമുണ്ടായത് ട്രെയിനിന്റെ ചവിട്ടുപടിയിലിരുന്ന് കാൽ താഴേക്കിട്ട് യാത്ര ചെയ്യുന്നതിനിടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിൽ. തേക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.